നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ആക്രമണങ്ങളുടെ സൂചന, ഇത് സൂചന മാത്രം. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു മുന്നറിയിപ്പ് പുറത്തു വന്നിരുന്നു. എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്നും ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ആ ആക്രമണം സത്യത്തിൽ പല സൈറണുകളും മുഴങ്ങാതിരുന്ന, എവിടെയൊക്കെയോ ഇസ്രായേലിനെ പിഴച്ചോ എന്ന് പോലും ലോകം ചോദിച്ചു പോയ ആ ചോദ്യത്തിന് മുന്നിൽ നടത്തിയ, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ടി വന്ന ആ ഒരു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ ഘടനകൾ, ആ ഘട്ടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാനായി നിരവധി മിസൈലുകളാണ് ഈ അഖയും നഹാരിയെയും ലക്ഷ്യമിട്ട ഹിസ്ബുള്ളയുടെ മിസൈൽ സേന വിക്ഷേപിച്ചത്. ഇതോടൊപ്പം വ്യോമസേന ഡ്രോണുകളും അയക്കുകയായിരുന്നു. ഡ്രോൺ പ്രതിരോധ റഡാറുകളുള്ള വലയത്തിൽപ്പെടാതെ ഇസ്രായേലിനകത്തേക്ക് തുളച്ചു കയറുകയായിരുന്നു. തുടർന്ന് ബിൻയാമിനയിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. ലബനന്റെ ഭൂമിയെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുകയായിരുന്നു. ഈ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ നടന്നത് ഇസ്രായേലി സൈനികർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡ്രോൺ പതിക്കുന്നത്. സൈറൺ മുഴങ്ങാത്തതിനാൽ തന്നെ ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുള്ള ഉപയോഗിച്ച ആ ഒരു ആയുധമുണ്ട്. ഉന്നം തെറ്റാതെ ശത്രുവിന്റെ നെഞ്ചു പിളർക്കുന്ന ഇറാനിലെ അബാബിൽ. എന്താണ് അബാബിൽ എന്നും നോക്കാം. മിസൈൽ രാജാക്കന്മാരായ ഇറാന്റെ കയ്യിൽ നിരവധി ഡ്രോണുകളുമുണ്ട്. അതിലൊന്നാണ് ഹെസ അബാബിൽ എന്ന ഡ്രോൺ. ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനി നിർമ്മിക്കുന്ന സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ തന്ത്രപരമായ ആളില്ലാ വിമാന വാഹനങ്ങളുടെ ഒരു ഇറാനിയൻ കുടുംബമാണ് ഈ ഹെസ അബാബിൽ എന്ന് പറയുന്നത്. അബാബിൽ 2, 3, 4, 5 എന്നിങ്ങനെ 4 പ്രധാന ലൈനുകളിലാണ് അബാബിൽ വരുന്നത്. ഇതിൽ അബാബിൽ 2 നിരവധി വകഭേദങ്ങളുള്ളത്. ലോങ് റേഞ്ച്, കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള ഡ്രോൺ ഒക്കെയാണ് ഇവ. ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് ഈ അബാബിൽ അവതരിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ പ്രധാന ചാവേർ ഡ്രോണായ മിർസാദ് ആണ് പതിച്ചത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം. അബാബിൽ ടി എന്ന പേരിലാണ് ഇത് ഇറാനിൽ അറിയപ്പെടുന്നത്. 120 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. മണിക്കൂറിൽ 370 കിലോമീറ്റർ ആണ് പരമാവധി വേഗം. 40 കിലോമീറ്റർ സ്ഫോടക വസ്തുക്കൾ ഇതിന് വഹിക്കാനാകും. കൂടാതെ 3000 മീറ്റർ ഉയരത്തിൽ വരെ ഇതിന് പറക്കാനും സാധിക്കുന്നതാണ്. ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനി നിർമ്മിക്കുന്ന സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ തന്ത്രപരമായ ആളില്ലാ വിമാന വാഹനങ്ങളുടെ ഒരു ഇറാനിയൻ കുടുംബമാണ് ഹെസ അബാബിൽ. അബാബിൽ 2, 3, 4, 5 എന്നിങ്ങനെ 4 പ്രധാന ലൈനുകളിലെ പ്രധാനപ്പെട്ടവയാണ് ഇതിൽ അബാബിൽ 2 എന്ന് പറയുന്നത്. ലോങ് റേഞ്ച്, കുറഞ്ഞ സാങ്കേതിക വിദ്യ, ഡ്രോൺ എന്നിവയൊക്കെ തന്നെ ഇതിന്റെ പ്രാധാന്യമാണ്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അബാബിൽ പരിപാടി ആരംഭിച്ചതും 1990കളിൽ വികസിപ്പിച്ച അബാബിൽ 2 അടിസ്ഥാന നിരീക്ഷണ ശേഷി ഉള്ളതിനാൽ ഒരു യുദ്ധോപകരണമായി ഉപയോഗിക്കാം എന്ന് പറയുന്നു. പക്ഷേ പ്രധാനമായും ടാർഗറ്റ് ഡ്രോണായി ഉപയോഗിക്കുന്നവയായിരുന്നു ഇത്. 2000കളിൽ അവതരിപ്പിക്കപ്പെട്ട വലുതും കൂടുതൽ കഴിവുള്ളതുമായ അബാബിൽ 3 ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യ അന്വേഷണ ഉപയോഗം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ നിരീക്ഷണ ശേഷികൾ മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് വ്യക്തമാണ്. അബാബിൽ 4 കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ആദ്യമായി കാണുന്നത് 2022 സൈനിക ദിനത്തിലാണ്. ഈ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗമാണ് അബാബിൽ 5 എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ റേഞ്ച് ഉണ്ട്, കൂടുതൽ വെടിമരുന്ന് വഹിക്കാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ അബാബിൽ അതിന്റെ വില കുറഞ്ഞതും ലളിതവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. കാരണം ഒരു പരുക്കൻ സംവിധാനമാണ് ഇതിന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അബാബിൽ 2, 3 എന്നിവ മിഡിൽ ഈസ്റ്റിലെയും മറ്റിടങ്ങളിലെയും സർക്കാരുകളിലേക്കും അർദ്ധ സൈനിക വിഭാഗങ്ങളിലേക്കും വ്യാപകമായി തന്നെ കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. 2006 ലബനൻ യുദ്ധം, ഇറാഖ് യുദ്ധം, സുഡാനീസ്, സിറിയൻ, ഇറാഖി, യമൻ ആഭ്യന്തര യുദ്ധങ്ങൾ എന്നിവയിൽ തന്നെ അബാബിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അബാബിൽ 4, 5 ഇറാൻ സേവനത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അബാബിന്റെ ആദ്യകാല ചരിത്രം വ്യക്തമല്ല. 1986 ഈ കോഡ്സ് ഏവിയേഷൻ ഇൻഡസ്ട്രിയൽ അബാബിൽ പ്രോഗ്രാം ആരംഭിച്ചതായും 1993 ആദ്യ ഡെലിവറി ആരംഭിച്ചതെന്നും ജെയിൻ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിൻ സൈനിക വിദഗ്ധർ ഗാലൻ റൈറ്റ് എഴുതുന്നത് 1980കളുടെ മധ്യത്തിൽ ഇറാൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് പ്രോഗ്രാം ആരംഭിച്ചതായും 86 വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ചതായും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സാധ്യമായ ഉപയോഗത്തോടുകൂടി അത് മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മോശമായി രേഖപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള വകഭേദങ്ങൾ അബാബിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാണ്. അബാബിൽ 1 നോക്കുകയാണെങ്കിൽ 1980കളിൽ നിർമ്മിച്ച ഒരു അവ്യക്തമായ യുദ്ധ ഉപകരണമായിരുന്നു അബാബിൽ 1. ഇതിന്റെ പ്രത്യേകത അറിയില്ല. അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫുകൾ ഒന്നും തന്നെയില്ല. യുദ്ധത്തിൽ ഇത് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അറിവില്ല. ഇത് പ്രവർത്തനരഹിതമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അബാബിൽ 1 ഒരു പ്രീ പ്രൊഡക്ഷൻ ആണ് അബാബിൽ 2 എന്ന് പറയുന്നത്. 40 കിലോ സ്ഫോടക വസ്തുക്കളുമായി ചാവേ ഡ്രോണുകൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്.
അബാബിൽ രണ്ടിനെ കുറിച്ചുള്ള പതിപ്പ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് കൺട്രോൾ മെച്ചപ്പെട്ട ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് അബാബിൽ രണ്ടിന് എന്ന് പറയുന്നത്. 1997 അബാബിൽ രണ്ട് അതിന്റെ ആദ്യം പറക്കൽ നടത്തിയത് എന്ന ജെയിൻ റിപ്പോർട്ടുകൾ പറയുകയാണ്. 1992 അത് നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചതായും ഗാലൻ റൈറ്റ് എഴുതുന്നു. രണ്ട് സ്രോതസ്സുകളും സംബന്ധിക്കുന്നത് 1999 അബാബിൽ രണ്ട് പരസ്യമായി വെളിപ്പെടുത്തിയതാണ്. എന്നാലും ഈ ഒരു അബാബിലാണ് ഇപ്പോൾ പ്രധാനമായും ഇറാൻ ഉപയോഗിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ആ ഒരു അറ്റാക്ക്, ഇസ്രായേലിലേക്ക് ഹിസ്ബുള നടത്തിയ അറ്റാക്ക് അബാബിലിന്റെ അറ്റാക്കായിരുന്നു. അപ്പോൾ പ്രധാനമായും ഹിസ്ബുള്ളയ്ക്ക് പിന്നിലുള്ളത് ഇറാൻ ആണെന്ന് ഈ മിസൈലുകളുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് കൂടി വ്യക്തമാകുകയാണ്. ഇറാൻ വീണ്ടും ഹിസ്ബുള്ളയെ മുൻനിർത്തിയ ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ കടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്.